നമ്മളൊരു മഹാമാരി കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിൽ എത്തിക്കൊണ്ടിരിക്കുന്ന കാലമാണല്ലോ. അതേപോലെ തന്നെ ലോകത്തെ മുഴുവൻ ഗ്രസിച്ചിരിക്കുന്ന ഒരു രോഗമാണ് ഡയബറ്റീസ്. അത് ആ ദിനം നമ്മൾ ആചരിക്കുന്നു, അല്ലാതെ ആഘോഷിക്കുകയല്ലോ. അപ്പോൾ ഈ ദിനത്തിൽ നമ്മൾ എനിക്ക് തരാനുള്ള ഒരു മെസ്സേജ് എന്ന് പറയുന്നത്, സാധാരണഗതിയിൽ ഡയബറ്റീസ് ചികിത്സയ്ക്ക് തുടങ്ങുമ്പോൾ ആ ആദ്യത്തെ ആവേശം എല്ലാവരും കാണിക്കും, കുറച്ച് നാളുകളിലേക്ക്, മേ ബി മാസങ്ങളോളം. അതിൻ്റെ പുറകെ ഡോക്ടർമാരെ കാണും, ആശുപത്രിയിൽ പോകും, അതിൻ്റെ ചികിത്സകളൊക്കെ നടത്തും. പക്ഷേ അത് കഴിഞ്ഞ് കുറച്ചങ്ങോട്ട് മാറിക്കഴിയുമ്പോഴേക്ക് അതിൻ്റെ എഫക്റ്റ്, ആ മരുന്ന് കഴിച്ചു കഴിയുമ്പോൾ ഷുഗർ നോർമലാകുന്ന ആ കാലഘട്ടത്തിൽ ഈ ചികിത്സ ചെയ്യുന്ന ആൾക്കാർ പിറകോട്ട് പോകുന്നു, അല്ലെങ്കിൽ അതിൽ മുടക്കം വരുത്തുന്ന ഒരവസ്ഥയിലേക്കാണ് എത്താറുള്ളത്. പക്ഷെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഡയബറ്റീസ് എന്ന് പറയുന്ന രോഗം അതിൻ്റെ ഏർലി സ്റ്റേജിൽ നമുക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാക്കാറില്ല. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ അതിന് ഒരു ബുദ്ധിമുട്ടും നമ്മളെ എത്തിക്കാറില്ല. പക്ഷേ ആ രോഗം ശരിയായ രീതിയിൽ തുടക്കത്തിൽ തന്നെ ചികിത്സിച്ചില്ലെങ്കിൽ നമുക്ക് കാലം കഴിയും തോറും, പ്രായമാകും തോറും നമ്മളെ അത് കാർന്ന് തിന്നുന്ന ഒരവസ്ഥയിലേക്കാണ് മാറുന്നത്. ഈ യാഥാർത്ഥ്യം ജനങ്ങൾ മനസ്സിലാക്കി, രോഗമുള്ളവർ മനസ്സിലാക്കി, ആ ചികിത്സ മുന്നോട്ട് കൊണ്ടുപോവുകയും നമ്മുടെ ശരീരത്തെ ഷുഗറിൻ്റെ അളവ് നോർമലായിട്ട് നിയന്ത്രിക്കാനും ഉള്ള വ്യഗ്രത എല്ലാവരും കാണിക്കേണ്ടത് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ്. അതല്ലെങ്കിൽ നമ്മളിതിൻ്റെ കോംപ്ലിക്കേഷൻസിലേക്ക് അവസാനം ചെന്നെത്തും. അത് ഹാർട്ടിൻ്റെ ആകാം, കണ്ണിൻ്റെ ആകാം, കിഡ്നിയുടെ ആകാം, അതല്ലെങ്കിൽ നമ്മുടെ പെരിഫറൽ നേഴ്സിനെ ആകാം. ഇതെല്ലാം നമ്മളെ ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് കൊണ്ടുവരിക എന്ന് പറയുന്ന ഒരു പ്രക്രിയയിലേക്ക് പോകാൻ ബുദ്ധിമുട്ടിലേക്ക് എത്തും. അതിനൊരു പറച്ചിലുണ്ട്, രോഗം നിർണയിച്ചു കഴിഞ്ഞിട്ട് ഡോക്ടർ രോഗിയോട് പറയും, മരുന്നൊക്കെ കഴിക്കുമല്ലോ, ആ നോക്കാം ഡോക്ടറെ. വർഷങ്ങൾക്ക് ശേഷം ഈ രോഗി വീണ്ടും ആ ഡോക്ടറെയോ അല്ലെങ്കിൽ വേറൊരു ഡോക്ടറെ കാണുമ്പോൾ പറയും, ഡോക്ടറോട് ചോദിക്കും, ഡോക്ടറെ ഇതെങ്ങനെയും ഒന്ന് ശരിയാക്കി തരാൻ പറ്റുമോ? അപ്പോൾ ഡോക്ടർ എന്താ തിരിച്ച് പറയുന്നത്? ഞാനത് നോക്കാം. അപ്പോൾ രണ്ടും ആൻസർ ഒന്നു തന്നെയാണ്, ഉത്തരം ഒന്ന് തന്നെയാണ് കിട്ടുന്നത്, നോക്കാമെന്നേ പറയുന്നുള്ളൂ. പക്ഷേ അവസാനത്തെ നോട്ടത്തിൽ നമ്മൾ പരാജയപ്പെട്ടു പോകും. പക്ഷേ അതിലേക്ക് പരാജയപ്പെടുത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ വളരെ മുൻകരുതലോടുകൂടി വളരെ നേരത്തെ തന്നെ അത് ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്ത് വേണ്ട പരിചരണം കൊടുക്കുകയും വേണ്ട മരുന്നുകൾ കഴിക്കുകയും ചെയ്താൽ നമ്മളെ ഈ മഹാരോഗത്തിൽ നിന്ന്, അതിൻ്റെ കോംപ്ലിക്കേഷനിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. ഇതുപോലുള്ള വീഡിയോകൾ കാണുവാനായി കലാകൗമുദി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക.